أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كان جواب قومه إلا أن قالوا أخرجوهم من قريتكم إنهم أناس يتطهرون. فأنجيناه وأهله إلا امرأته كانت من الغابرين. وأمطرنا عليهم مطرا فانظر كيف كان عاقبة المجرمين. صدق الله العظيم. سورة الأعراف 82-3-4 ആയത്തുകൾ. വമാ കാന ആയിരുന്നില്ല, ജവാബ കൗമിഹി അദ്ദേഹത്തിൻ്റെ ജനതയുടെ മറുപടി അല്ലെങ്കിൽ ഉത്തരം. ഇല്ല അങ്കാലു അവർ പറഞ്ഞതല്ലാതെ. അഹരിജൂഹും നിങ്ങൾ ഇവരെ പുറത്താക്കുവിൻ, മിൻ കറിയത്തിക്കും നിങ്ങളുടെ നാടിൽ നിന്ന്. ഇന്നഹും നിശ്ചയം അവർ, ഉനാസുൻ യതതഹറൂൻ, ഉനാസുൻ ആളുകളാകുന്നു. നാസ് എന്നതിൻ്റെ ബഹുവചനമാണ് ഉനാസ്, പക്ഷേ ഇവിടെ മൊത്തത്തിൽ സമൂഹത്തെക്കുറിച്ചാണത് പറയുന്നത്. യതതഹറൂൻ വിശുദ്ധി പാലിക്കുന്നവരായ അഥവാ വിശുദ്ധന്മാരായ എന്നർത്ഥം. ഫ അഞ്ജയിനാഹു, അപ്പോൾ നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അഹ്ലഹു അദ്ദേഹത്തിൻ്റെ ആളുകളെയും. ഇല്ലംറഅത്തഹു അദ്ദേഹത്തിൻ്റെ സ്ത്രീ അഥവാ ഭാര്യ ഒഴികെ. കാനത്ത് മിനൽ ഗാബിരീൻ, കാനത്ത് അവളായിരുന്നു. മിനൽ ഗാബിരീൻ പിന്മാറിയവരിൽപ്പെട്ടവർ. വംതർണ അലീഹിം അവർക്ക് മേൽ നാം വർഷിപ്പിച്ചു, പെയ്യിപ്പിച്ചു. മത്തറ പേമാരി അല്ലെങ്കിൽ ഒരു മഴ, ഒരു വർഷിക്കൽ എന്നൊക്കെ അർത്ഥം. ഫന്ദുർ നോക്കൂ, കൈഫഖാന ആഖിബത്തുൽ മുജ്രിമീൻ, കൈഫഖാന എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു. ആഖിബത്ത് പര്യവസാനം, അൽ മുജ്രിമീൻ കുറ്റവാളികളുടെ അല്ലെങ്കിൽ പാപ്പികളുടെ. ലൂത്ത് അലൈഹിസ്സലാമിനെ ജനതയുടെ അതിരുകടന്ന കുറ്റകൃത്യങ്ങളിലേക്ക്, വിഗ്രഹാരാധന, ശിർക്ക്, കുഫ്ർ, അതിൻ്റെ അടിസ്ഥാനത്തിൽ മഹാ വൃത്തികേടുകൾ വരെ ചെയ്തു കൂട്ടുന്ന ജനതയായി അല്ലാഹു തആല വിവരിച്ചല്ലോ. അവരെ സംസ്കരിക്കുവാൻ ചെന്ന ലൂത്ത് അലൈഹിസ്സലാമിന് കിട്ടിയ മറുപടിയാണ് ഈ ആയത്തിൽ അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്. അവർ പറഞ്ഞത്, ഇത് അംഗീകരിക്കുകയില്ല എന്നോ ഇത് ശരിയാണ് എന്ന് ന്യായീകരിക്കുക പോലുമല്ല ചെയ്തത്. ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്ന വാദം പോലും അവർക്കുണ്ടായില്ല. പകരം ഇവരെ പിടിച്ചു പുറത്താക്കൂ, അഥവാ അവരുടെ ദുഷ്ട ചീത്ത നിലപാട് എത്രത്തോളം അതിരുകവിഞ്ഞതായിരുന്നു എന്നത് സൂചിപ്പിക്കുന്നതാണ്. സ്വയം ന്യായീകരിക്കുകയല്ല. ഇപ്പോൾ ഫിർഔനിൻ്റെയൊക്കെ ചരിത്രം പറയുന്നിടത്ത് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ്, ഫിർഔൻ പറയണത് തരീഖത്തിക്കുമുൽ മുസ്ല, ഞങ്ങൾ ഞങ്ങളുടെ പരമ്പരാഗതമായ വളരെ മാതൃകായോഗ്യമായ തരീഖയിൽ മാർഗത്തിലാണുള്ളത് എന്ന് ഒരു വ്യാജമാണെങ്കിലും ഒരു സ്വയം ന്യായീകരണമെങ്കിലുമുണ്ട്. അതുപോലെ മാ അൽഫൈന അലൈഹി ആബഅന, ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ കണ്ടതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ തെറ്റാണെങ്കിൽ പോലും അതൊരു ന്യായമാണ് എന്ന ഒരു വാദമെങ്കിലും ഉണ്ടെങ്കിൽ ലൂത്ത് നബിയുടെ ജനത നേരെ തിരിച്ചാണ്. ഈ വിശുദ്ധന്മാർ, ഇവരൊന്നും ഈ നാട്ടിന് പറ്റിയവരല്ല, അവരെ പിടിച്ചു പുറത്താക്കും.
അഥവാ ലൈംഗിക വിഷയത്തിൽ ഭ്രാന്ത് ബാധിച്ചവൻ, അതിന് അരുനിൽക്കാത്തവരെക്കുറിച്ച് വെച്ചു പുലർത്തുന്ന സമീപനം എക്കാലത്തും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോഴും അതാണ്. സ്വവർഗരതിയെയും അതുപോലെയുള്ള ലൈംഗിക വൈകൃതങ്ങളെയും എതിർക്കുന്നവർ അവരാണ് മോശക്കാർ എന്ന നിലയിലാണ് ചീത്തയുടെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതൊക്കെ സമൂഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്ന വിശുദ്ധവാദമാണ്, അതുകൊണ്ടൊന്നൊരു കുഴപ്പമില്ല എന്നുള്ള നിലയിലാണല്ലോ ഇപ്പോഴും സംസാരിക്കുന്നത്. അതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്നത് പക്ഷികളും മൃഗങ്ങളുമൊക്കെ ഇഷ്ടം പോലെ തോന്നും പോലെ ലൈംഗികത ആസ്വദിക്കുന്നവരാണ്, അത് മനുഷ്യന് മാത്രം അതിലെന്തിന് നിയന്ത്രണം, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ തടയുന്നവരെ തടയുന്ന രീതിയാണ് ഇന്നും ലോകത്തുള്ളത്. അതേ സമീപനം തന്നെയായിരുന്നു അവിടെയും ഉണ്ടായിരുന്നത് എന്ന് സൂചന. അതുകൊണ്ട് ഇതിനെ എതിർക്കുന്നവരെ പുറത്താക്കാനാണ് ജനതയുടെ നേതാക്കന്മാർ ആഹ്വാനം ചെയ്തത്. സ്വാഭാവികമായും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ജനതയെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അതിൻ്റെ മുന്നോടിയായി രാത്രിക്ക് രാത്രി എൻ്റെ അടിമകളെയും കൊണ്ട് സ്ഥലം വിട്ടുകൊള്ളൂ എന്ന് ലൂത്ത് അലൈഹിസ്സലാമിന് അള്ളാഹു ഉത്തരവ് നൽകി. പ്രഭാതമാകുമ്പോഴേക്കിന് അവരുടെ മേൽ നടപടി വന്നിട്ടുണ്ടാകുമെന്ന നിലക്ക്. അത് വേറൊരു ഭാഗത്ത് ഖുർആൻ സൂചിപ്പിച്ചു. ഇവിടെ അത് ചുരുക്കി പറയുകയാണ്, ഫഞ്ജൈനാഹു, അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി. വഹ്ലഹു, വഹ്ലഹു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ച അദ്ദേഹത്തിൻ്റെ തന്നെ പെൺമക്കളും അതുപോലെ മറ്റു ബന്ധുക്കളും ബന്ധുക്കളല്ലാത്ത ജനതയിൽ നിന്ന് നന്മ അംഗീകരിച്ച ആളുകളും എല്ലാം ഉൾക്കൊള്ളുന്നതിനെയാണ് വഹ്ലഹു എന്ന് പറയുക. നൂഹ് അലൈഹിസ്സലാം കപ്പലിൽ കയറ്റിയവരെ കുറിച്ചാണല്ലോ വഹ്ലക്ക എന്ന് പറഞ്ഞത്. ഇല്ലമ്രഅത്തഹു, പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ടവളാണെങ്കിലും ഭാര്യ അതിൽ നിന്ന് ഒഴിവായി, അഥവാ അവളെ രക്ഷപ്പെടുത്തിയില്ല. രക്ഷപ്പെടുത്താതിരിക്കാൻ കാരണം അവളെ കൂടെ വരാൻ നിന്നിട്ട് പിന്നെ തള്ളിപ്പുറത്താക്കിയതല്ല, പകരം ഇയാളുടെ കൂടെ ഈ ജാതി വിശുദ്ധന്മാരുടെ കൂടെ നടക്കാനൊന്നും ഞാനില്ല എന്ന് പറഞ്ഞ് വളരെ പിന്തിരിപ്പൻ നിലപാട് സ്വീകരിക്കുകയും ആ ജനതയുടെ വഷളത്തരത്തിൽ പങ്കുവയ്ക്കുകയും അതിനരുനിൽക്കുകയും ബൈബിളിൻ്റെ വിവരണമനുസരിച്ച് ഒറ്റുകൊടുക്കാൻ വരെ ശ്രമിച്ചത് കഥകളിൽ കാണാൻ കഴിയും. ശത്രുക്കൾക്ക് അദ്ദേഹത്തെ പിടിച്ചു കൊടുക്കാൻ വരെ ശ്രമിച്ചത് കഥയിലുണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ചുള്ള. അതൊക്കെയാണ് ഇവിടെ കാനത്ത് മിനൽ ഗാബിരീൻ എന്ന് സൂചിപ്പിക്കുന്നത്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ശിക്ഷിച്ചു. അംതർണ അലൈഹിം മത്തറ, അവരുടെ മേൽ ഒരു വർഷിപ്പിക്കൽ അങ്ങ് നാം വർഷിപ്പിച്ചു, ഒരു പെയ്യലങ്ങ് പെയ്യിപ്പിച്ചു എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം. അംതർണ അലൈഹിം മത്തറ, അത് കേവലം മഴയായിരുന്നില്ല, ഖുർആൻ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഹിജാറത്തൻ മിനസ്സമായിയാണ്, ആകാശത്തു നിന്നുള്ള ശിലാവർഷമാണ് അവരുടെ നേരെ വന്നത്. അങ്ങനെ അവരുടെ പ്രദേശമാകെ കീഴ്മേൽ മറിച്ചു കളഞ്ഞു. വജാല ആലിയഹ സാഫിലഹ, അതിൻ്റെ മേൽഭാഗം കീഴ്ഭാഗമാക്കി മാറ്റി, അഥവാ അടിമേൽ മറിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. ചരിത്രകാരന്മാരും പണ്ഡിതന്മാരുമൊക്കെ പറയുന്നത് ഇന്ന് ചാവുകടൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് അത് എന്നാണ്. സദൂം എന്നായിരുന്നു ആ നാടിൻ്റെ പേര്. ആ സദൂമിൻ്റെ അവശിഷ്ടങ്ങൾ ലോകത്തെവിടെയും കാണാനില്ല, കാരണം ഒരവശിഷ്ടം പോലും ബാക്കി നിൽക്കാത്ത വിധം അവിടെ കടലാക്കി മാറ്റി, കടലിനടിയിൽ പോയി ആ അവശിഷ്ടങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. കടൽ ആണെന്ന് മാത്രമല്ല, ലവണാംശം വളരെ, ലോകത്തെ ഏറ്റവും കൂടുതൽ ലവണാംശമുള്ള കടൽ, മനുഷ്യൻ നീന്താൻ അറിയാത്തവൻ പോലും കടന്നാൽ താഴ്ന്നു പോകാത്ത അത്ര കടുത്ത ഉപ്പും ലവണങ്ങളുമുള്ള കടൽ. പറയപ്പെടുന്നത് അന്ന് ഉപയോഗിച്ചിരുന്ന പച്ചക്കറികൾ വരെ അതിൻ്റെ അടിയിൽ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാകുമെന്നാണ്. കാരണം ബാക്ടീരിയൊന്നും തീരെ പ്രവർത്തിക്കാത്ത തരത്തിൽ, ഒന്നും ജീർണിച്ചു പോകാത്ത തരത്തിൽ ഉള്ള ലവണാംശമാണ് അതിനകത്തുള്ളത് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ആ ഒരു 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 പിന്നെ പ്രദേശം ആളുകൾക്ക് അറിയുന്നത് ഇന്ന് അങ്ങനെയാണ്. അല്ലാതെ അതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളൊന്നും ബാക്കിയിരിപ്പില്ല എന്നാണ്
മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വിധം നശിപ്പിച്ചു കളഞ്ഞു. വാംതർണ അലൈഹിം മത്തറ. ഇവിടെ ഇത് സൂചിപ്പിക്കുന്നുള്ളൂ, മറ്റു സ്ഥലങ്ങളിൽ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു തആല തന്നെ. ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ. നോക്കൂ എങ്ങനെയായിരുന്നു കുറ്റവാളികളുടെ പര്യവസാനം, അഥവാ ഇത്ര വലിയ ദുഷ്ടത ചെയ്ത ആളുകൾ, അവർ അതിൽ എന്നും വാഴുകയല്ല ചെയ്തത്, പകരം അവരുടെ ലുൽമ കാരണം അള്ളാഹു തആല അവരെ നശിപ്പിക്കുകയാണ് ചെയ്തത്. ഇവിടെ ശ്രദ്ധേയമായൊരു സംഗതിയുണ്ട്, അത് എല്ലാ നബിമാരും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുവാനും ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാക്കുവാനും അങ്ങനെ തൗഹീദും ഇബാദത്തും അതുപോലെ ആഖിറത്തും റിസാലത്തും ഒക്കെയാണ് അവരുടെ പ്രബോധനത്തിൻ്റെ മുഖ്യ അംശമായിട്ട് വരൽ. സമൂഹം ചെയ്യുന്ന തിന്മകൾക്ക് പരിഹാരമായിട്ട് പോലും പറയൽ നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യൂ എന്നാണ്. ഇവിടെ അതില്ലായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടതില്ല. കാരണം ഇവിടെ വളരെ ചുരുക്കി പരാമർശിക്കുകയാണ്, മുഖ്യകാര്യം മാത്രം പറയുകയാണ്. അതില്ല എന്ന് അവിടെ പിന്നെ ദീനിൻ്റെ ദൈവവിശ്വാസത്തിൻ്റെ കാര്യത്തിലൊക്കെ അവർ പെർഫെക്റ്റ് ആയിരുന്നു എന്നൊന്നും ഇതിന് അർത്ഥമില്ല. അങ്ങനെ അള്ളാഹുവിന് മനസ്സാ കീഴ്പ്പെടുക, ദേഹച്ചക്ക് വഴിപ്പെടാതിരിക്കുന്ന ഒരു ജനത ഈ വിധം തോന്നിയാസത്തിൽ മുങ്ങിക്കുളിക്കുകയില്ലല്ലോ എന്ന് മാത്രമല്ല, അള്ളാഹു തആല തന്നെ മറ്റൊരിടത്ത് അത് പറഞ്ഞിട്ടുണ്ട്, വലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അനിഅബ്ദുല്ലാഹ വജ്തനിബു ത്വാഗൂത്. എല്ലാ ഉമ്മത്തിലും നാം റസൂലുമാരെ അയച്ചിട്ടുണ്ട്, അവർ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുവാനും അതുപോലെ താഗൂത്തുകളെ വർജിക്കുവാനും വേണ്ടി എന്ന്. അള്ളാഹുവിനെ ഇബാദത്ത് അതുപോലെ അള്ളാഹുവിനെ ഇലാഹാക്കൽ നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ്. അത് വിഗ്രഹങ്ങളെ ആരാധിച്ച് അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ അധികാരികളെ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരുണ്ട്, അതുപോലെ ദേഹേച്ഛയെ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതും അള്ളാഹ് സൂചിപ്പിച്ചിട്ടുണ്ട്. അഫർ ഐത്ത മനിത്തഹദ ഇലാഹഹു ഹവാഹു. അങ്ങനെ ദേഹേച്ഛ തന്നിഷ്ടം, തന്നിഷ്ടത്തെ ദൈവമാക്കിയതിൻ്റെ പാരമ്യതയാണ് ഈ ലൂത്ത് നബിയുടെ ജനതയിൽ നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് വിഗ്രഹാരാധനയാകുന്ന ഒരു ശിർക്കിനെ പോലും അതൊക്കെ അതിൻ്റെ താഴെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കണം അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ അത് പരാമർശിക്കാതിരുന്നത്. പകരം അതിൻ്റെ പിന്നെ ഒരു ഒരു വല്ലാത്ത ദുരവസ്ഥ, ദേഹേച്ഛയെ ദൈവമാക്കിയതിൻ്റെ, തന്നിഷ്ടങ്ങളെ തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതിൻ്റെ ഒരു വല്ലാത്ത ദുരവസ്ഥയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പാരമ്യതയാണ് ആ ജനതയിൽ ഉണ്ടായിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അള്ളാഹു അവൻ്റെ കലാമിനെ ശരിയായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന റബ്ബനാ സിദ്ന ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിന വനൂറ സദൂരിന വജലാ ഹുസ്നിന വദഹാബ ഹമ്മിന വഗമ്മിന റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. صلى الله على محمد وعلى آله وصحبه وسلم. الحمد لله رب العالمين.